മതമൗലികവാദ സംഘടനകളുമായി പ്രകടമായ സഹകരണത്തിനൊരുങ്ങി മുസ്ലിം ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. രഹസ്യമായി തുടർന്നിരുന്ന സഹകരണം പരസ്യമാക്കുകയാണ് ലീഗ്. രഹസ്യമായി തുടർന്നു വന്ന മതമൗലികവാദ സംഘടനകളുമായുള്ള ബന്ധം പരസ്യമാക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കാനാണ് ലീഗ് ഒരുങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം ലീഗ് ഇറക്കിയ സർക്കുലറിലാണ് യു ഡി എഫിന് പുറത്തുള്ള സംഘടനകളുമായി സഖ്യമാവാമെന്ന് വ്യക്തമാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ, ചിലപ്പോൾ ഉണ്ടായേക്കും, ചിലപ്പോൾ ഉണ്ടായേക്കും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ട്രിക്റ്റ് യു ഡി എഫ് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ യു ഡി എഫിന് പുറത്തുള്ള സാമൂഹിക സാംസ്കാരിക സംഘടനകൾ അതുപോലുള്ള ബാക്കിയുള്ളവർ ഒക്കെ ആയിട്ട് സഹകരിക്കുന്ന ചുറ്റുപാട് ചിലപ്പോൾ വന്നേക്കാം, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അന്തിമ തീരുമാനം എടുത്തില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും ചർച്ച നടത്തിയത് വലിയ വിവാദമായിരുന്നു. മുസ്ലിം ലീഗ് എന്നും മതേതര സ്വഭാവമുള്ള പാർട്ടിയാണെന്ന നേതാക്കളുടെ അവകാശവാദമാണ് മത മൗലികവാദികളുമായുള്ള കൂട്ടുകെട്ടിലൂടെ പൊളിഞ്ഞു വീഴുന്നത്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലബാറിലടക്കം കോൺഗ്രസിനെ ഒതുക്കാനാണ് ലീഗിന്റെ ശ്രമം. ജനം മലപ്പുറം.